പെട്ടെന്നുണ്ടായ പ്ലാനാണ് ഞങ്ങൾ ഓൾ ഇന്ത്യ റൈഡ് പോകണം. ഓൾ ഇന്ത്യ റൈഡ് പോകണം കുറേ ആഗ്രഹിക്കാൻ തുടങ്ങി. എക്സാം കഴിഞ്ഞ് പോകുന്ന പ്ലാനായിരുന്നു. പക്ഷേ നമ്മളെന്താ പറയുക, അലക്കൊഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്താ പറയുക, എന്തോന്ന് പറയുമല്ലോ, പരിപാടി നടക്കൂലായിരുന്നല്ലോ. അതേപോലെ ഞങ്ങൾ തിരക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകലുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ഹിമാലയൻ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് പോവാണ്. കാരണം സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ വാങ്ങിയിട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരു നല്ല അടിപൊളി ഹിമാലയൻ ബൈക്കുള്ള സമയത്ത് നമ്മൾ പോയിട്ട് മേടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. പിന്നെ അത്ര പൈസ നമ്മൾ കയ്യിലില്ല. കാരണം ട്രിപ്പിനാണ് നല്ല പൈസയാവും. അപ്പോൾ ഞങ്ങൾ ഇതാ സായുധം ഞാനും കൂടെ സ്കൂട്ടർ എടുത്ത് അങ്ങാടിയിൽ പോയി, അങ്ങാടിയിൽ സ്കൂട്ടർ വെച്ച് ബസ്സെടുത്ത് കോഴിക്കോട് പോയി, കോഴിക്കോട് നിന്ന് ബസ്സെടുത്ത് കാസർഗോഡ് പോയി. നാളെ ഏർലി മോർണിംഗ് അവിടെ നിന്ന് കൂടെ തിരിച്ചു വരാനാണ് പ്ലാന്. നോക്കട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ്. വണ്ടി ഓടുന്നാൽ പിന്നെ എങ്ങനെയൊക്കെ പോകുമല്ലോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ഗിവ് മീ മൈ ബാഗ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. സൈഡ് വണ്ടിയൊക്കെ ഇറങ്ങി ഈ ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഹെൽമെറ്റൊക്കെ ഉണ്ട് കേട്ടോ, കാരണം അവൻ്റെ ബൈക്കിന് ഒരു ഹെൽമെറ്റേ ഉള്ളൂ. ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഹെൽമെറ്റ് വേണം. എൻ്റെ ഡ്രസ്സ് ഒക്കെ കാണിച്ച രസം നോക്കിയോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ. എൻ്റെ അലാറം അടിക്കാൻ തുടങ്ങി. 5 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഇവിടെ 8 മണിക്ക് എത്തി. നമ്മളിവിടെ ഒരു റൂമൊക്കെ എടുത്തു, സാധാരണ ഒരു എ സി റൂം. എന്നിട്ട് കുറച്ച് സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഡിന്നർ കഴിച്ചു. സച്ചിൻ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ ജേക്കയുടെ ഫ്രണ്ട്. സച്ചിൻ ഞങ്ങൾ റിസീവ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ദേവിയുടെ ബൈക്ക്, ദേവിയുടെ കസിൻ റിലേഷനിലാണ് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. സച്ചിൻ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. ദേവി ആണെങ്കിലും ഭയങ്കര കെയറിംഗ് ആയിരുന്നു. അയ്യോ, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടികൾ നമ്മളങ്ങനെ നോക്കുന്നത്. വണ്ടിക്ക് കിട്ടി, റൂമൊക്കെ കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡിന്നർ ഞങ്ങൾ ഇതാണ് കഴിച്ചത്. എന്താ പറയുക, പൊറോട്ടയും ബീഫും നല്ലതായിരുന്നു. എന്താ ഹോട്ടൽ, പിന്നെ മെട്രോ, മെട്രോ നല്ല ഹോട്ടലാട്ടോ. ഇവിടെ കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഹോട്ടൽ, ഒരു ചെറിയ ഹോട്ടൽ, അത്യാവശ്യം നല്ല ഫുഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്നുറങ്ങി. സായത് ഇപ്പം കുളിക്കാൻ പോയിരിക്കുകയാണ്. സമയം 5 മണി, ഞാൻ 4 എണീറ്റു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ തിരിക്കുകയാണ്. ഇവിടെ ഒന്നും കാണാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ പോവാണ് നമ്മുടെ വീട്ടിലേക്ക്. കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെയാണ് കേട്ടോ, ഇപ്പൊ സമയം 5 മണിയാണ്. ഞാൻ 4 എണീറ്റു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ഈ പഴന്നു, കാരണം ഇതിന്റെ വലിയ അഴുക്കൊന്നും ആയിട്ടില്ല. എന്തായാലും ബൈക്കിൽ പോകുന്നതല്ലേ, ഡ്രസ്സ് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോ സായത് കുളിക്കുകയാണ്, എണീറ്റു, ഫ്രഷ് ആയി. സമയം 5 മണി, ഞങ്ങളിപ്പോ പുറപ്പെടും. ഞങ്ങൾക്ക് റൂം എടുത്ത് തന്നത് സച്ചിനാണ്. സച്ചിന് ബിഗ് താങ്ക്സ്, നല്ല റൂമായിരുന്നു, നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. പിന്നെ ദേവി, കുഞ്ഞിന്റെ ബൈക്കില്, നീ ആ ബൈക്ക് വാങ്ങിച്ചിട്ട് ആദ്യം വന്നത് എന്നെ കാണാനാണ്. അന്ന് ഓർമ്മയുണ്ടോ, നമ്മൾ രാത്രി ഞങ്ങളുടെ വീടിന്റെ വഴിയിലുള്ള റോഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത്. ആ ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം. അത് നല്ല രസമായിരുന്നു. കാരണം ദേവി അങ്ങനെ ഒരു വലിയ ബൈക്ക് വാങ്ങിയെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സോ അവന്റെ ബൈക്ക് ഞങ്ങൾ ലഡാക്കിൽ പോവുകയാണ്. സമയം രാവിലെ 5:30 ആയിട്ടുണ്ടാവും. 5:30 കൂളിംഗ് ഗ്ലാസ് കളിയാക്കുമെന്ന് ഞാൻ സായിനോട് ചോദിക്കായിരുന്നു. അപ്പൊ സായിന്റെ രാത്രി വരെ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങളെല്ലാം കഴിഞ്ഞു. ഹെൽമെറ്റ് എടുക്കാൻ മറക്കരുതേ. ഞങ്ങൾ രണ്ട് ഹെൽമെറ്റ്, അവന്റെ ഹെൽമെറ്റും ഞങ്ങളുടെ ഹെൽമെറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല പറയാ, രണ്ട് ഹെൽമെറ്റ് ഉണ്ടെന്ന് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോട്ടെ പോട്ടെ. അപ്പൊ നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്തു. ഈ ഹോട്ടലിൽ വെക്കേറ്റ് ഓർമ്മയില്ല കേട്ടോ, പുറത്തിറങ്ങിയിട്ട് നോക്കണം. നല്ല ഹോട്ടലായിരുന്നു. പിന്നെ ജസ്റ്റ് തുറക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി പോയിട്ട് വണ്ടി എടുക്കട്ടെ. നമ്മളിപ്പോ എവിടെ എത്തി, കൊയിലാണ്ടി എത്തി കേട്ടോ. കൊയിലാണ്ടി, കൊയിലാണ്ടി പാലത്തിന്റെ മുകളിലാണുള്ളത്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ഉള്ള സ്ഥലം കണ്ട് നിർത്തിയതാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഒരു വളരെ സാഹസികമായ യാത്രയായിരുന്നു പറയാതിരിക്കാൻ.
വന്നിട്ട് വിളിക്കാൻ ഇപ്പൊ വണ്ടികൾ ഒരുപാട് വെക്കാൻ സ്ഥലം വേണ്ടല്ലോ കാർഷത്തില്.